നമസ്കാരം. ചില കാര്യങ്ങൾ നമുക്ക് സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ വരുമ്പോൾ ചിലത് വിശ്വസനീയമായി തോന്നും, ചിലത് അവിശ്വസനീയമായി തോന്നും, ചിലത് മനഃപൂർവ്വം ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ചില ചിത്രങ്ങളൊക്കെയാണ് എന്ന് തോന്നും. അതായത് ഇപ്പോൾ ഈ ദൂരെ മേഘങ്ങൾക്കിടയിൽ ശിവന്റെ ചിത്രം തെളിഞ്ഞു, അല്ലെങ്കിൽ ഗണപതിയുടെ ചിത്രം തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കാണാം. അതിൽ ചിലതൊക്കെ മേഘങ്ങളുടെ ആ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ നോക്കി ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കാം, ചിലത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതുമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ ചിലതുണ്ട് നമുക്ക് കണ്ടാലേ മനസ്സിലാകും അത് ഫേക്കാണെന്നുള്ളത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ മുതൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുകളിൽ ഒരു മേഘരൂപത്തിൽ ഒരു ചെകുത്താന്റെ രൂപം ഇങ്ങനെ വന്നതായിട്ടുള്ള ചില പോസ്റ്റുകൾ കാണാനിടയായി. അതിപ്പോൾ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാകാം, അല്ലെങ്കിൽ ഇനി അത് ഫോട്ടോ എടുത്ത ആളോട് ചോദിക്കണം, നമുക്കറിയില്ല. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ചിത്രം ഇങ്ങനെ പ്രചരിക്കുകയാണ്. അതായത് ഈ ഓഫീസിന് മുകളിൽ മേഘങ്ങൾ ഒരു ഡബിളിന്റെ രൂപത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായുള്ള ഒരു ചിത്രമാണ് പ്രചരിക്കുന്നത്. അത് ക്രിയേറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ യഥാർത്ഥമാണോ എന്ന് പോലും നമുക്കറിയില്ല. കണ്ടപ്പോൾ കൗതുകം തോന്നി, അതുകൊണ്ട് മാത്രം അതിന്റെ കഥയും കാര്യങ്ങളും പറയുകയാണ്. ഇതാണ് ആ ചിത്രം. ഇതിനെക്കുറിച്ച് വിശദാംശങ്ങളും അതിന്റെ കാര്യങ്ങളും ഒന്നും പറയുന്നില്ല, കാരണം ഇത് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും അറിയില്ല. ഇത് ഒരു കൗതുകത്തിന്റെ പേരിൽ, അല്പം രാഷ്ട്രീയ കൗതുകത്തിന്റെയും അല്പം പൊളിറ്റിക്കൽ സറ്റയറും ഒക്കെ കലർത്തി ഒരു വാർത്തയായി മാത്രമേ ഇതിനെ കാണാവുള്ളൂ. ഇതൊരു രാഷ്ട്രീയ വിമർശനമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതോ ഒന്നുമല്ല, കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിന് മുകളിൽ മേഘങ്ങൾ രൂപപ്പെടുന്നത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടല്ലോ, അദ്ദേഹം അറിഞ്ഞുപോലും കാണില്ല. ഇതിപ്പോൾ ചിത്രമെടുത്തയാൾ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പലപ്പോഴും ഇത് കാണുന്നത് കൊണ്ടും അത് അറിയുന്നത് കൊണ്ടും അത് ഒരു അഭിപ്രായമായി പലരും തമാശയായിട്ടും അല്ലാതെയും ഒക്കെ പ്രകടിപ്പിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഇതിന് ഒരു വാർത്താ പ്രാധാന്യം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്ന ചിന്തയിലേക്ക് എത്തുന്നത്. എന്തൊക്കെയായാലും ഈ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുകളിൽ മേഘങ്ങൾ ഒരു ചെകുത്താന്റെ രൂപത്തിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഓഫീസിന് മുകളിലല്ല, ഒരു ഭാഗത്തും ഒരു തരത്തിലുള്ള മോശം കാര്യങ്ങളും നടക്കരുത്, തീർച്ചയായും നല്ലത് മാത്രം നടക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ്, നമ്മുടെയൊക്കെ ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഭരണാധികാരിയാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും വിമർശനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും, എന്നാലും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതിപ്പോൾ സത്യമായാലും മിഥ്യയായാലും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തതായാലും യാദൃച്ഛികമായി വന്നാലും ഇതിപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വിശദാംശങ്ങളും നമ്മുടെ ചില സങ്കല്പങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഓണക്കാലമായതുകൊണ്ട് ഈ ചെകുത്താൻ വിരുന്നു വന്നു എന്നൊക്കെ പറഞ്ഞ് ചിലർ കമന്റ് ഇടുന്നുണ്ട്. എന്തൊക്കെയായാലും ഓണക്കാലത്ത് ചെകുത്താൻമാരാരും വിരുന്നു വരണ്ട, ഇവിടെ നല്ല ആളുകൾ മാത്രം വിരുന്നു വന്നാൽ മതി. പിന്നെ ഈ ചെകുത്താൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതൊക്കെ ഓരോ സങ്കല്പങ്ങളല്ലേ. ഒരിക്കലും ചെകുത്താൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു മനുഷ്യരൂപം പൂണ്ട ഒരു വ്യക്തിയൊന്നുമല്ല. നമ്മുടെ മനസ്സിലെ മോശം ചിന്തകളാണ് ചെകുത്താൻ എന്ന് പറയുന്ന ആ ഒരു ഡബിൾ അല്ലെങ്കിൽ ആ ഈവിൾ എഫക്ട് അല്ലെങ്കിൽ ഈവിൾ തോട്ട്സ് എന്നൊക്കെ പറയാറുണ്ട്. അതാണ് ഈ ചെകുത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലെ തിന്മയാണ്, അത് മാറ്റുക. മനസ്സിലെ നന്മയാണ് ദൈവം എന്ന സങ്കല്പം. അത് പല മതങ്ങളും പല തരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും വച്ചു പുലർത്തുന്നു എന്ന് മാത്രം. എന്തായാലും ചെകുത്താൻ എന്ന ആ ഒരു നീചവസ്തുവിനെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നല്ല, ഈ ലോകത്തു നിന്ന് തന്നെ ഓടിക്കണം എന്നാണ് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകം എന്നും നന്മയുടേത് മാത്രമാകും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രം നിറഞ്ഞ ഒരു ഓണക്കാലമാകട്ടെ ഇത്. അടുത്ത ഓണം നമുക്ക് പൂർവാധികം ഭംഗിയായി ആഘോഷിക്കാം എന്ന പ്രതീക്ഷയോടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.